ഞാൻ എനിക്ക് 10-12 വർഷമായിട്ട് കുട്ടികളില്ലാത്ത ആളാണ്, എനിക്ക് ഭയങ്കര വിഷമമുള്ള ആളാണ്. പക്ഷെ ഇന്ന് മക്കൾ വേണ്ട, അത്ര വിഷമമുണ്ട്. കാരണം ഇത് നമ്മളെ കൊണ്ട് ഒരിക്കലും നിർത്താൻ പറ്റില്ല, ഒരിക്കലും പറ്റില്ല. പക്ഷേ ഈ ഒരുത്തനെങ്കിലും ഇത് കേട്ടിട്ട് ചെയ്യാൻ പോകുമ്പോൾ വേണ്ടാന്നൊന്ന് ചിന്തിച്ചാൽ മതി. ഇതല്ലാതെ നമ്മുടെ നിയമം ഒരിക്കലും നമ്മൾ രാഷ്ട്രീയത്തിനോ, ഞാൻ വ്യക്തമായ രാഷ്ട്രീയ ചിന്ത ഉള്ള ഒരാളാണ്, ഒരു രാഷ്ട്രീയത്തിനോ ഒരു പാർട്ടിക്കോ ഒരു ആർക്കും എതിരല്ല. പക്ഷേ ആ കുട്ടികൾക്ക് നീതി കിട്ടണം. നീതി നിഷേധിക്കപ്പെട്ട ഒരു മനുഷ്യൻ്റെ അവസ്ഥ ഇപ്പോയിക്കാണ്ട് ഇതുപോലെ ഒത്തിരി ആൾക്കാരുണ്ട്. പറയാൻ പറ്റാത്തത് ഇത് ചിലപ്പോൾ വിരലുണ്ടാവുന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ഈ പബ്ലിക്കായിട്ട് അറിഞ്ഞ കാര്യങ്ങൾ, മീഡിയ വഴി അറിഞ്ഞ കാര്യങ്ങൾ, അറിയാത്ത എത്രയോ സംഭവങ്ങൾ, എത്രയോ കുഞ്ഞുമക്കൾ, അതിനൊക്കെ ഒരാൾ വരും. ഇതിനൊക്കെ നേരിടാനായിട്ട് ഒരാൾ വരും. എല്ലാം ലംഘിച്ചുകൊണ്ട്, എല്ലാ നിയമവും ലംഘിച്ചുകൊണ്ട് ഇതുപോലെ ചെയ്യണവന്മാർക്ക് ചുട്ട മറുപടിയുമായിട്ട് വീണ്ടും ഒരാൾ വരും. ഇതൊക്കെ ചെയ്ത ഒരു 6 മാസം കഴിയുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചറിഞ്ഞിട്ട് ഇതിലും പിഞ്ചു കുട്ടികളുടെ നേരെയായിരിക്കും വീണ്ടും പെരുമാറണം. അപ്പോൾ അതുകൊണ്ട് ദൈവത്തോർത്ത് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ മക്കൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നുള്ള എൻ്റെ ഒരു ആഗ്രഹം. ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വസ്ഥമായിട്ട് കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, ഇപ്പോൾ ഇല്ലെന്നുള്ള സങ്കടമുള്ളൂ. പക്ഷെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിൽ വലിയ സങ്കടമായിരിക്കും. നമ്മുടെ ഈ കേരളത്തിൽ, നമ്മുടെ ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന് പറഞ്ഞ കേരളത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാതിരിക്കണം എനിക്കിപ്പോൾ സന്തോഷമായിട്ട് വന്നത്. അത് ഇതുപോലുള്ള കുഞ്ഞുമക്കളുടെ ഓരോരോ അവസ്ഥ കേട്ടിട്ടാണ്. അതാണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാണ്ടാണ് ചെയ്യുന്നത്. ഓരോ വൃത്തി എന്താ പറയണത്, ഇവരൊക്കെ മനുഷ്യന്മാരായിട്ട് ജനിച്ചത് തന്നെ കഷ്ടം. തൃശൂർ റോഡ്, വളാഞ്ചേരി.